हाय फ्रेंड्स, इन नमक ब्रेड फिलिंग रोल उलो अट्ठे यानिवेर चूड़ पाल अीसपू ईस्ट ना टेबिस्पू पंचसार कूड़ी चेर्त मिक्स और पत् मिनट वचर पत् मिनट नमक मूं कप मैदा चेर्त का टीसपू उपू चेत वे का कप सणफ्लवर ओइल कूड़ी चेर्त नुचना नमुक पत् मिनट वे वेट अगर पत् मिनिटेष नम्बे ईस्ट पुंद नमक मूं कप मैदमाव चेत अर टीसपू उ चेतकोड़े ना टेबिस्पू सणफ्लवर ओइल कूड़ी चेर्त नुचना नमक कुमार और कप मैदा या मूं कप मैदा ओर कपाईटर मिक्स चेर्त निक्स नुचना नमक इेपोल रु कपड़ी चेर्त कुछ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് കുഴച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മണിക്കൂർ വരെ നന്നായിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം ഉപയോഗിക്കാം. നമ്മൾ മിക്സ് ചെയ്തു വെച്ച മാവ് ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് കുഴച്ച് പരത്തി എടുക്കാം. ചപ്പാത്തി മാവ് പരത്തുന്ന രീതിയിൽ ഓരോന്നായിട്ട് പരത്തി എടുത്തു വെക്കാം. എല്ലാം ഒരേ അളവിൽ തന്നെ പരത്തി വെക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തി വെക്കാം. നന്നായിട്ട് കുഴച്ച് പരത്തി വെക്കാം. നമുക്ക് നമ്മുടെ മാവ് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാവെല്ലാം ഒരേ അളവിൽ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ എടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് പരത്തി എടുക്കണം. നമുക്ക് ഇത് ചപ്പാത്തി മാവ് പരത്തുന്നത് പോലെ നമുക്കെല്ലാ മാവും ഇതേപോലെ പരത്തി വെക്കാം. നമ്മുടെ മാവെല്ലാം ചപ്പാത്തി പോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുറച്ച് ഓയിൽ തേച്ച് കൊടുത്ത് എല്ലാം കൂടി ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു റോളിലെ ഞാൻ ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത് ചോക്ലേറ്റിന്റെ പീസ് ആണ്. നമുക്ക് ചിക്കൻ എന്തായാലും കുഴപ്പമില്ല, ഏത് ഫില്ലിംഗ് വേണമെങ്കിലും വെച്ച് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ മാവൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി എല്ലാം പരത്തി വെച്ചിട്ടുണ്ട്. ഈ മാവ് ഈ ചപ്പാത്തി എല്ലാം കൂടി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം പരത്തി വെച്ച ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഓയില് തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ ചപ്പാത്തി വെച്ച് കൊടുക്കുക.
മുകളിൽ രണ്ടാമത്തെ ചപ്പാത്തി വെക്കുക. ഇതിന്റെ മുകളിലും ഓയിൽ തേച്ച് കൊടുത്ത് എല്ലാ ചപ്പാത്തിയും ഓയിൽ തേച്ച് കൊടുത്ത് അട്ടി അട്ടിയായിട്ട് വെച്ചു കൊടുക്കുക. നമുക്കിതൊന്ന് മുഴുവനായിട്ടൊന്ന് അട്ടിയായിട്ട് വെച്ചു കൊടുക്കാം. ചപ്പാത്തി എല്ലാം ഞാൻ അട്ടിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ തേച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പരത്തി കൊടുക്കണം. മറിച്ചിട്ട് പരത്തരുത്, ഈ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തി കൊടുത്താൽ മതി. രണ്ട് ഭാഗവും പരത്തി കൊടുക്കുക. ഈ ചപ്പാത്തി മുഴുവനായിട്ട് എടുത്ത് മറിച്ചിട്ട് പരത്തേണ്ട ആവശ്യമില്ല, ഒരു ഭാഗം തന്നെ ഇങ്ങനെ നീട്ടിക്കൊടുത്താൽ മതി. എല്ലാ ഭാഗവും പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഭാഗത്തേക്കും കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊസിഷനും കൂടി കട്ട് ചെയ്ത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഓരോ പീസ് എടുത്തിട്ട് ചുരുട്ടി കൊടുക്കണം. ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് ചുരുട്ടി കൊടുക്കുന്നത് നോക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോ പീസിലും ചോക്ലേറ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു പീസ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, ഇവിടെ വെച്ച് കൊടുക്കാം. ഇവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചുരുട്ടിയെടുക്കും. ഞാനിങ്ങനെ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള കട്ട് ചെയ്ത് വെച്ചതെല്ലാം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഈ റോളെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം.
നമ്മളുണ്ടാക്കി വെച്ച റോഡ് ഞാനൊരു ബേക്കിംഗ് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു പേപ്പർ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വിട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഇത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് തമ്മിൽ ഒട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് പാല് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തിരി പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ റോളെല്ലാം ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ റോളിന് ക്രോയിസ്റ്റന്റ് റോളും എന്നൊരു പേരുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചോക്ലേറ്റ് ഫില്ലിംഗ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ക്രോയിസെന്റ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.